ഹലോ എവരിവൺ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോണത് എല്ലാവർക്കും പരിചയമുള്ള മണിപ്ലാന്റ് അഥവാ പോത്തോസ് എന്നറിയപ്പെടുന്ന ഈ ചെടിയെ കുറിച്ചാണ്. ഇതിന് വളരെ വെറൈറ്റികളുണ്ട്. ഇതിൽ സാധാരണ കാണപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഈ കാണുന്ന ഗോൾഡൻ മണിപ്ലാന്റ്. വളരെയേറെ പോസിറ്റീവ് എനർജി നൽകുന്ന ഈ പ്ലാന്റ് ലോകത്തിലെ ഏത് ഭാഗത്തും ഏത് മണ്ണിലും വെള്ളത്തിലും ഏത് കാലാവസ്ഥയിലും വളരും. ഇതിൻ്റെ തളിരിലകൾക്ക് നല്ല ഗോൾഡൻ കളറാണുള്ളത്. അടുത്ത വെറൈറ്റിയാണ് നിയോൺ മണി പ്ലാന്റ്. ഇതിൻ്റെ ഇലകൾക്ക് നിയോൺ കളറാണുള്ളത്. വളരെ പെട്ടെന്ന് വളരുന്ന മറ്റൊരു ഇനമാണിത്. എന്നാൽ ഗോൾഡൻ മണി പ്ലാന്റിനേക്കാളും കുറച്ചും കൂടെ സൺലൈറ്റ് ആവശ്യമുള്ളൊരു ഇനമാണിത്. ഇതിൻ്റെ ഓരോ ഇലകളുടെയും അടിയിൽ വേരുകൾ കാണപ്പെടുന്നതാണ്. ഈ വേരുകൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ഓരോരോ ചെറിയ പോട്ടുകളിലായിട്ട് റീപ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടെടുക്കാവുന്നതാണ്. ചാണകപ്പൊടി, എല്ലുപൊടി, മണൽ അല്ലെങ്കിൽ ചകിരിച്ചോറ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് മെയിനായിട്ട്. പിന്നെ അധികം വെള്ളം ആവശ്യമില്ല. സോയിൽ ഡ്രൈ ആകുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ആഴ്ചയിൽ 3 പ്രാവശ്യം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തണ്ട് മുറിച്ച് വെള്ളത്തിൽ ഇടുകയാണെങ്കിൽ വളരെ വേഗം വേര് പിടിക്കും. അതിനുശേഷം അത് നമുക്ക് മണ്ണിലേക്ക് മാറ്റി വെച്ചാൽ മതി. അടുത്ത വെറൈറ്റിയാണ് എൻജോയ് പോത്തോസ്. ഇതിന് ചെറിയ ഇലകളാണ്. സൺലൈറ്റ് കൂടുതൽ ആവശ്യമുള്ളൊരു ചെടിയാണിത്. ഇതുപോലെ തന്നെ വേറൊരു വെറൈറ്റി ഉണ്ട്. അതിൻ്റെ പേര് മഞ്ചള പോത്തോസ് എന്നാണ്. അതിൻ്റെ ഇല ഇതിനേക്കാളും കുറച്ച് വ്യത്യാസപ്പെട്ട് കുമ്പിൾ കുത്തിയതുപോലെ ഇരിക്കും. ഇതും മറ്റുള്ള പോത്തോസ് ചെടികളെ പോലെ തന്നെ വളരെ വേഗം പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ പേരുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പോട്ട്സിൽ നിറയ്ക്കുകയാണെങ്കിൽ അത് വളർന്നു വരും. സൺലൈറ്റ് കിട്ടുന്ന കാര്യം ശ്രദ്ധിച്ചാൽ മതി. മാർബിൾ ക്വീൻ എന്നറിയപ്പെടുന്ന മാർബിളിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു പോത്തോസാണിത്. മറ്റുള്ള പോത്തോസിനെ പോലെ അത്ര സ്പീഡിൽ വളരില്ല എങ്കിലും നമ്മൾക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഇതിന് സൺലൈറ്റ് ആവശ്യമാണ്. ഇതിൽ പ്രാണിശല്യമൊക്കെ വരുവാണെങ്കിൽ നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇതിനും വെള്ളം കൂടാതെയും കുറയാതെയും നോക്കണം. ജോയ് പോത്തോസ് പോലെ തന്നെയുള്ള മറ്റൊരു വെറൈറ്റിയാണിത്. ഇതിന് വൈറ്റ് കളറിന് പകരം യെല്ലോ കളറാണ് ഗ്രീൻ കളറിൻ്റെ കൂടെ ഉള്ളത്. ഇതിൻ്റെ ഇലകൾ ചെറുതാണ്. അതുപോലെ സൺലൈറ്റ് വളരെയധികം ആവശ്യമുള്ളൊരു വെറൈറ്റിയാണിത്. ഇത്രയാണ് എൻ്റെ ഉള്ള വെറൈറ്റീസ്. വളരെയധികം വെറൈറ്റീസ് ഉണ്ട്. ഇനിയും ജേഡ് പോത്തോസ് എന്ന് പറഞ്ഞാൽ ഫുൾ ഗ്രീനായിട്ടുള്ള വെറൈറ്റി ഉണ്ട്. അതുപോലെ എക്സോട്ടിക്ക, സിൽവർ സാറ്റിൻ പോത്തോസ്, അങ്ങനെ വളരെ അധികം വെറൈറ്റീസ് ഈ ഇനത്തിലുണ്ട്. അരേസിയ കുടുംബത്തിലെ അംഗമാണ് ഈ മണി പ്ലാന്റ്. ഫ്രഞ്ച് പോളിനേഷ്യൻ മൊറോറിയ ദ്വീപുകളിലെ സ്വദേശിയാണിത്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം എപ്പിപർണം ഒറിയം എന്നാണ്. ഇത് നമുക്ക് ബോട്ടിലും വളർത്താം. നമുക്ക് റൂട്ടുള്ളൊരു ഭാഗത്ത് നിന്ന് കട്ട് ചെയ്തിട്ട് വെള്ളം നിറച്ച് ഒരു ബോട്ടിലിനകത്ത്, അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് ബോട്ടിലായിട്ട് ചെയ്തിരിക്കുന്ന ബോട്ടിലേക്ക് നമുക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷേ അതിന് സൺലൈറ്റ് ആവശ്യമാണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പുറത്ത് കൊണ്ടുവന്ന് സൺലൈറ്റ് കാണിക്കേണ്ടതാണ്. അതുപോലെ വാൾ ഗാർഡനിലും നമുക്കിത് യൂസ് ചെയ്യാം. ഹാങ്ങിങ് ആയിട്ടും വളരെ ഭംഗിയാണ്. ഇൻഡോർ പ്ലാന്റ് ആയിട്ട് സെറാമിക് പോട്ടിനകത്ത് വെക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായിരിക്കും. നന്നായിട്ട് വളർന്നു വരും. പക്ഷേ അതിന് സൺലൈറ്റ് ആവശ്യമാണ്. അതുകൊണ്ട് ആഴ്ചയിലൊരിക്കൽ പുറത്ത് കൊണ്ടുവന്ന് ഷെയ്ഡിൽ ഒരു ദിവസം മുഴുവൻ വെക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് വളർന്നു വരും. വീടിനുൾവശം മലിനമാക്കുന്ന ബെൻസിൻ, ഫോർമാൽഡിഹൈഡ്, കാർബൺ ഡയോക്സൈഡ്, സൈലിൻ എന്നിവ നീക്കം ചെയ്യാൻ നമ്മളിത് സഹായിക്കുന്നു. എന്നാൽ ഇത് കുട്ടികൾ കഴിക്കാതെ നോക്കണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.